ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഇമെയിൽ ഐ ഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ട്രൈ പിക്സും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബൊഹോ സ്റ്റൈൽ വാൾ ഡെക്കോറാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാ ഇതുപോലത്തെ നോർമൽ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിത് കോട്ടൺ ത്രെഡ് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അതാണ് നല്ല സ്റ്റിഫായി നിൽക്കണമെങ്കിൽ കോട്ടൺ ത്രെഡാണ് ബെറ്റർ. അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് ത്രെഡും കൂടെ കോമ്പിനേഷൻ ആക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. കോട്ടൺ ത്രെഡും എടുത്തിട്ടുണ്ട്, വൂളൻ ത്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് ഇതുപോലൊരു സ്ക്യൂർ ആണ്, ബാർബിക്യൂ സ്റ്റിക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഇതില്ലാത്തൊരു പ്രശ്നമൊന്നുമില്ല. എന്താണ് വടിക്കഷ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുക കാണാൻ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വൂൾ നമുക്ക് വേണ്ട ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറേ പീസസ് വേണം കേട്ടോ. ഈ ഒരു സ്റ്റിക്കിൽ നിറഞ്ഞ് നിൽക്കണമെങ്കിൽ ഒരു എബൌട്ട് 50 പീസസ് എങ്കിലും വേണം. അപ്പോൾ ഇതുപോലെ ആ ഒരു ത്രെഡ് കുറേ പീസസ് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറേ പീസസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഏകദേശം 50 ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്യൂവറിൻ്റെ ആ ഒരു ഷാർപ്പ് എൻഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ത്രെഡ് ഓരോന്നായിട്ട് സ്റ്റിക്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബ്ലൂ ആണ് ഞാൻ ടൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ മൂന്ന് ബ്ലൂ കളർ ത്രെഡ് ഇതുപോലെ ടൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോട്ടൺ ത്രെഡാണ്, വൈറ്റ് കളർ. അപ്പോൾ ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ സെയിം അളവിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതാ വൈറ്റ് കളർ 2 ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു ബ്ലൂവിന് ശേഷം ഇതുപോലെ 2 ടൈ ചെയ്ത് കൊടുക്കാം. 3 ബ്ലൂ, 2 വൈറ്റ്. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ത്രെഡ് ടൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു വൈറ്റ് കളറിൽ മാത്രം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഫുൾ വൈറ്റ് കളറിലായിട്ട് ചെയ്തെടുക്കാം. വൂളൻ ത്രെഡ് ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജ്യൂട്ട് ത്രെഡും നിങ്ങൾക്ക് ഇതിന് ആൾട്ടർനേറ്റ് കളേഴ്സായിട്ട് യൂസ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ ത്രെഡ് വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒക്കെ നിങ്ങളുടെ കളേഴ്സും ത്രെഡൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വൈറ്റ് ത്രെഡ് എക്സ്ട്രാ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ പണിയാണ്. അപ്പോൾ അതിനും നല്ലത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ 3 ബ്ലൂ കളർ, 2 വൈറ്റ് കളർ, അങ്ങനെ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിക്കിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് ടൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഫ്രണ്ടിൽ കൂടെ വൈറ്റ് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും വൈറ്റ് വന്നപ്പോഴാണ് കുറച്ചുകൂടെ ഒരു കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഇതുപോലെ ടൈ ചെയ്തതൊന്ന് എന്താ ടൈറ്റാക്കുക. അതിനുശേഷം ഇതുപോലെ തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിക്കുമ്പോൾ നമ്മൾ ടൈ ചെയ്തതിൻ്റെ ആ ഒരു പൊങ്ങി നിൽക്കലൊന്നും കാണില്ല, നല്ല നീറ്റായിട്ടുണ്ടാവും ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ ആ ഒരു സൈഡാണ് നമ്മൾ വാളിൽ ഹാങ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബ്ലൂ കളർ, നമ്മൾ 3 ബ്ലൂ കളർ ടൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിനും
രണ്ട് രണ്ട് വീതമായിട്ട് ഇതാ ഇതുപോലെ പാർട്ടാക്കി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ മടിഞ്ഞിടുന്ന പോലെ മടിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്ലൂ കളർ ത്രെഡും ഇതുപോലെ മടഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുമെങ്കിലും കുഴപ്പമില്ല, ടൈം എടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ചെയ്യാൻ കാര്യമായിട്ട് വേണ്ടത് ക്ഷമയാണ്, അത്യാവശ്യം ടൈം എടുക്കും. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത ഡേ അല്ല ഇത് കഴിഞ്ഞത്, കുറച്ച് ദിവസം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞത്. അപ്പോൾ ഇത് എന്താണ് ക്ഷമ വേണം ഇതൊന്ന് ഉണ്ടാക്കണമെങ്കിൽ. അപ്പം ഫുള്ളായിട്ട് ഇതുപോലെ മടിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു രണ്ട് സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഊരിപ്പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ ത്രെഡും ഒന്ന് സ്റ്റിക്കിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വൈറ്റ് ത്രെഡ് ഒന്ന് ഇതുപോലെ ഒന്ന് കഴിച്ചു കൊടുക്കണം, അതിൻ്റെ ആ ഒരു പിരി ഇതുപോലെ കഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതും കുറച്ച് മടഞ്ഞിരുന്നതിനേക്കാളും കുറേ പണിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ടി വി കാണുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ അടുത്ത് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് ഇത്. ഫുള്ള് വൈറ്റ് കളർ ഫുള്ളായിട്ട് ഇതുപോലെ പിരിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല, കാരണം നമ്മൾ വൂളൻ ത്രെഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ ഒന്ന് ഫില്ലാകാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പിരി ഒന്ന് കഴിച്ചിട്ടൊന്ന് ലെവൽ ചെയ്താൽ ഒന്ന് ഫില്ലായി കിടക്കും, ഗ്യാപ്പില്ലാതെ തന്നെ ഒരു ഫില്ലായിട്ട് നല്ല ഭംഗിയിൽ കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു പിരി അഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചീപ്പ് കൊണ്ട് ചീകി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് വൈറ്റും ഇതുപോലെ തന്നെ പിരി കഴിച്ചിട്ടൊന്ന് നല്ലതുപോലെ തന്നെ ചീകി, മുടിയൊക്കെ ചീകുന്ന പോലെ തന്നെ ടാങ്കിൾസൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് വൈറ്റ് കളറൊക്കെ അയച്ച് ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ഒരു വൈറ്റ് കളർ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നതാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് കട്ട് ചെയ്യാം, എന്നിട്ട് ഇതിനെ ഷേപ്പ് ആക്കിയിട്ട് മാറ്റണം. അങ്ങനെ ഇത് അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാർട്ട് കോൺ ഷേപ്പിലായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മിഡിൽ പാർട്ട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ കാർഡ്ബോർഡ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അത് മുകളിൽ വെച്ചിട്ട് നല്ല ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്തു, ഇനിയും മറ്റേ സൈഡ് കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഏകദേശം ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് വോളിൽ ഹാങ് ചെയ്യാനുള്ള ഒരു ഹാങ്ങിങ് കൂടെ ഇതിൻ്റെ മുകളിൽ ടൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്.
അപ്പം ഈ ഒരു കോട്ടൺ ത്രെഡ് ഞാൻ ആദ്യം ഒന്ന് ടൈ ചെയ്തിട്ട് പിന്നെ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു കോട്ടൺ ത്രെഡും ഊരി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നത് നന്നാവും. അല്ലാന്നുണ്ടെങ്കിൽ വോളിലൊക്കെ ഹാങ് ചെയ്താൽ ചിലപ്പം ത്രെഡ് ഊരി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ രണ്ട് സൈഡിലും അതുപോലെ ത്രെഡ് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒരു ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വോൾ ഹാങ്ങിങ്. നമ്മൾ ആ ഒരു വൈറ്റ് പിരി അഴിച്ചിട്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി വന്നത്. കാരണം നമ്മൾ ഈ ഒരു വൂളൻ ത്രെഡ് കുറച്ച് എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാത്തത് കാരണം അവിടെ ഇവിടേക്ക് ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ കഴിച്ചിട്ടപ്പം നല്ല ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട്. ഹാങ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, വോള് ഹാങ് ചെയ്തപ്പം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ ഈസിയാണ്, പക്ഷേ കുറച്ച് ടൈം എടുക്കും. എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.